എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മൂന്ന് തരത്തിലുള്ള ലൈം ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചൂടുകാലത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്ന ജ്യൂസാണല്ലോ ലൈം ജ്യൂസ്. അതിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ആദ്യം നമുക്ക് മിൻ ഫ്ലേവേർഡ് ലൈം ജ്യൂസ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയിലേക്ക് അഞ്ചോ ആറോ മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ജിഞ്ചർ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള ഏലക്കാപ്പൊടിയും ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അവരവർക്ക് ആവശ്യമുള്ളത്രയും മധുരം നമുക്ക് ചേർക്കാവുന്നതാണ്. സ്വല്പം തണുത്ത വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. തയ്യാറാക്കിയ ലൈം ജ്യൂസ് അരിച്ചെടുത്ത ശേഷം സേവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റിയേക്കാം. നമുക്കിതിലേക്ക് ചിയ സീഡ്സോ കസ്കസോ കൂടി ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. 10 മിനിറ്റ് കുതിർത്ത് വെച്ച ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ചിയ സീഡ്സ് ഓർ കസ്കസ് കൂടി ഇട്ട് കൊടുക്കാം. ലെമൺ സ്ലൈസും പുതിന ലീവ്സും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഫ്ലേവറാണിത്. ഇനി നമുക്ക് അടുത്ത ജ്യൂസിലേക്ക് പോവാം. അടുത്ത ജ്യൂസാണ് ക്യാരറ്റ് ഫ്ലേവേർഡ് ലൈം ജ്യൂസ്. മിക്സിയിലേക്ക് 4-5 പീസ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അരിച്ചെടുത്ത ശേഷം സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല കളറോടുകൂടിയ ലൈം ജ്യൂസ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ലെമൺ സ്ലൈസും ക്യാരറ്റ് സ്ലൈസും വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വളരെ വ്യത്യസ്തമായുള്ള ടേസ്റ്റിലാണ് നമുക്ക് ഈ ക്യാരറ്റ് ഫ്ലേവേർഡ് ലൈം ജ്യൂസ് കിട്ടുന്നത്. എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി നമുക്ക് അടുത്ത ജ്യൂസിലേക്ക് പോവാം. മിൽക്ക് ഫ്ലേവേർഡ് ലൈം ജ്യൂസ്. ഇതിനു വേണ്ടി മിക്സിയിലേക്ക് 5-6 കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു കഷ്ണം ജിഞ്ചറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തിളപ്പിച്ച് ആറിച്ച തണുത്ത 1/2 കപ്പ് മിൽക്കാണ്. മിൽക്കിന് ശേഷം 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാലും ലൈം ജ്യൂസും കൂടി ചേർന്ന് പിരിഞ്ഞു പോവില്ലേ എന്ന്. ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ഫ്ലേവറുള്ള ലൈം ജ്യൂസ് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത ശേഷം അരിച്ചെടുക്കാം. അതിനുശേഷം സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മിൽക്ക് ഫ്ലേവേർഡ് ലൈം ജ്യൂസും റെഡിയായി. ചൂടുകാലത്ത് വരുന്ന വിരുന്നുകാർക്ക് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള ലൈം ജ്യൂസ് തയ്യാറാക്കാൻ നമ്മളിപ്പോൾ പഠിച്ചില്ലേ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കോമൻറ്റും ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലും അതിലെ ഓളും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.